പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശക്കാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ നാൽ അവരെ അവരെപ്പോലെ ഉള്ളവരുടേതാണ് അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി പരിശുദ്ധ അമ്മ ഫ്രാൻസിലെ ലാസലറ്റ് മലമുകളിൽ പ്രത്യക്ഷയായി ഇരുകരങ്ങളിലും മുഖമർത്തി വിതിപ്പിക്കൊണ്ടാണ് ആ അമ്മ പ്രത്യക്ഷ നൽകിയത് ഈ അമ്മയെ കണ്ട മാക്സിമിൻ മെലനി എന്നീ ഇടയ പൈതങ്ങൾ വല്ലാത്ത ഭയത്താൽ നിലവിളിക്കുന്നുണ്ട് എഴുന്നേറ്റ് ഈ കുട്ടികളെ തൻ്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് അമ്മ പറഞ്ഞ ആദ്യത്തെ വാക്ക് പ്രകാരമാണ് ഭയപ്പെടേണ്ട മക്കളെ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വരുവിൻ ഭയപ്പെടേണ്ട മക്കളെ അടുത്ത് വരുവിൻ മരിയാൻ പ്രത്യക്ഷങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മക്കളിലൂടെ മക്കളെ ചേർത്ത് നിർത്തി ഈ ലോകത്തോട് സംസാരിക്കുന്ന അമ്മയാണ് എന്നെ ശ്രവിക്കുന്ന ഒരു മാതാപിതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾ ഇപ്പോൾ എവിടെയാണ് അവർ എന്തെടുക്കുകയായിരിക്കാം കലാലയത്തിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവരുടെ കലാലയത്തിൽ തന്നെ കലാലയത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഇനി അവർ ബോർഡിങ്ങിലാണോ അവർ വിദൂരത്ത് പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ അവർ എവിടെയായാലും ഈ ശുശ്രൂഷ നടക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഒരു ദിവസം ഒരു ബാലഭവനിലാണ് കുർബാനയ്ക്ക് പോയത് ബാലഭവൻ എന്ന് അറിയുമ്പോൾ അന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അനാഥരാക്കപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവർ അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയില്ലാത്തവരുടെ മക്കൾ അവരൊക്കെയാണ് ഈ ബാലഭവനിൽ താമസിക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു കുർബാന ആറരയ്ക്ക് ഞങ്ങൾ ജപമാല തുടങ്ങി ജപമാല തുടങ്ങി ഏഴുമണിക്ക് കുർബാനയ്ക്ക് കയറുന്നതിന് മുൻപ് ഭാരവൻ്റെ അധികാരികളൊന്നറിയിക്കുകയാണ് രണ്ട് കുട്ടികളെ കാണുവാനില്ല അവർ മൂത്രമൊഴിക്കാൻ എന്നു പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാ പിന്നെ തിരിച്ചു വന്നില്ല സന്ധ്യസമയമല്ലേ എല്ലാവർക്കും ആദ്യമായി എല്ലാവരും അവരെ അന്വേഷിച്ചിറങ്ങുകയാണ് കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം അടുത്തുള്ള കവലയിൽ നിന്ന് ഈ രണ്ട് മക്കളെ കണ്ടെത്തി ജ്യേഷ്ഠനും അനുജനുമായിരുന്നു അന്ന് ഇവരോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പിന്നീട് സന്ധ്യക്ക് ഇവരടുത്ത് വിളിച്ച് ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങളെ നിങ്ങൾക്ക് അഭയം നൽകി നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നൽകി നിങ്ങളെ സ്നേഹിക്കുന്ന ഈ അഗതി മന്ദിരത്തിലെ അമ്മമാരെ വേദനിപ്പിച്ചിട്ട് എന്തിനാണ് ഈ രാത്രി ഓടിപ്പോയത് അപ്പോൾ ആ മക്കൾ പറഞ്ഞു അച്ചാ ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയുടെ കൂടെ ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിപ്പോയത് അച്ഛനറിയോ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ മരിച്ചു പിന്നെ പപ്പയാണ് ഞങ്ങൾ വളർത്തിയത് പക്ഷേ സ്കൂൾ ജീവിതം മുഴുവനും ഇന്നിപ്പോൾ ഞങ്ങൾ ഒൻപതിൽ മെറ്റിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ബോർഡിങ്ങിൽ അന്ന് പഠിച്ചിരിക്കണേ ഞങ്ങൾ ബോർഡിങ്ങിലാണ് ഒന്ന് പഠിച്ചിരിക്കുന്നത് സ്കൂളിൽ ചൊല്ലുമ്പോൾ മറ്റുള്ളവരെ കുട്ടികൾ അവരുടെ വീട്ടുകളിൽ നിന്ന് വരുമ്പോൾ അവരുടെ വീടുകളിൽ തയ്യാറാക്കിയ ഭക്ഷണ പൊതിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ പപ്പയുടെ കൂടെ ജീവിക്കണമെന്ന് പപ്പയെ കാണാൻ കൊതിയായിട്ട് പപ്പയോടെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചോടിപ്പോയത് അല്ലാതെ ഇവിടെയുള്ള അമ്മമാരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സ്നേഹമുള്ളവരെ സത്യത്തിൽ നമ്മുടെ മക്കൾ ഇന്ന് ഭവനത്തിൽ തന്നെയാണോ വളരുന്നത് ചിന്തിക്കുക വിശുദ്ധനായ ജോൺ ബോഡ് രണ്ടമ്മൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് കുട്ടികളുടെ ആദ്യത്തെ കലാലയം ഭവനമാണ് ആ ഭവനത്തിൽ നിന്ന് അവർ എന്തു പഠിക്കുന്നുവോ അത് അവർ മരണം വരെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന മറ്റൊരു രോദനമുണ്ട് നമ്മുടെ പല കുട്ടികളും ഇന്ന് ഭവനങ്ങളിൽ അനാഥരല്ലേ കുട്ടികളെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ കാണാവുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പല കുട്ടികളും ഇന്ന് ഹോസ്റ്റലിൽ നിന്നും ബോർഡിങ്ങിൽ നിന്നുമാണ് പഠിക്കുന്നത് വീട്ടിൽ നിന്ന് പഠിച്ചാൽ എന്തേ അവർക്ക് പഠനം പൂർത്തിയാകുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ തന്നെ ട്യൂഷൻ ഈ കുട്ടികൾ വീട്ടിലെത്തുമ്പോൾ എട്ടര ഒൻപത് മണിയാവും ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പിന്നെ ആ ഭവനത്തിൽ നടക്കുന്ന കുടുംബ പ്രാർത്ഥനയ്ക്ക് മക്കൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഒരുമിച്ചിരുന്ന് പലപ്പോഴും അപ്പനോടും അമ്മയോടൊപ്പം ഭക്ഷിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല ഈ പഠനം തന്നെ പഠനം പ്രഭാതത്തിൽ ഒരുപക്ഷെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് പിതാവോ മാതാവോ ജോലിക്ക് പോയിരിക്കും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മക്കൾ വരുന്നതിനും മാതാപിതാക്കന്മാർ തിരിച്ച് ഭവനത്തിലെത്തുന്നതിന് മുൻപ് മക്കൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും മക്കൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ വളരേണ്ടത് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞത് ഇന്ന് പല കുട്ടികളും കുടുംബത്തിൽ അനാഥര പോലെയാണ് എന്ന് ആധുനിക മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രകാരമാണ് വളർന്നു വരുന്ന ഒരു കൊച്ച് ഒരു ദിവസത്തിൽ തൻ്റെ മാതാപിതാക്കന്മാരുടെ സ്പർശനം ചുംബനം ചുരുങ്ങിയത് ഏഴ് തവണയെങ്കിലും ഏൽക്കണം എന്നുള്ളത് അതായത് വളർന്നു വരുന്ന കുട്ടികൾ ഏഴ് പ്രാവശ്യമെങ്കിലും തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കരസ്പർശനം ചുംബനം ഏൽക്കണം സാധിക്കുന്നുണ്ടോ എന്ന് സാധിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും ഇല്ല എന്ന് വേണം കരുതുവാനായിട്ട് ഇങ്ങനെ മാതാപിതാക്കന്മാരുടെ സ്നേഹവും കരുതലും ഏൽക്കാതെ വരുന്ന മക്കളുണ്ടല്ലോ അവർ യഥാർത്ഥത്തിൽ ഭാവി ജീവിതത്തിൽ ക്രിമിനലുകളാകാനുള്ള സാധ്യതയുണ്ടെന്ന് ആധുനിക മനഃശാസ്ത്രം തെളിയിക്കുന്നുണ്ട് ഓർക്കുകയാണ് ഒരു സംഭവം ഓർക്കുകയാണ് മേഘാലയൽ മേഘാലയയിൽ നമ്മൾ പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്ന നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് അവിടെ കുടുംബത്തോട് വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റാണ് വല്ലാത്ത ഒരു കൂടിച്ചേരലാണ് അവരെല്ലാവരും കുടുംബത്തിൽ തന്നെ ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അവർ അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ പിറകിൽ കുഞ്ഞിനെ ഒരു സഞ്ചിയിൽ കെട്ടിയിട്ടിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ടിട്ട് ആണ് അവർ പണിക്ക് പോകുന്നത് അവർ അരി ഇടിക്കുകയാകട്ടെ അവർ അവർ അടുക്കളയിൽ പണിയെടുക്കുകയാകട്ടെ ഈ കുഞ്ഞ് പുറത്ത് കിടന്ന് അമ്മയോട് ചേർന്ന് ചേർന്ന് കിടന്ന് അമ്മയുടെ സ്പർശനമേറ്റ് കിടന്ന് ഉറങ്ങുന്നുണ്ട് അമ്മയുടെ സ്പർശനത്തിൻ്റെ ചൂടറിയുന്നുണ്ട് അമ്മയുടെ ശരീരത്തിൻ്റെ ചൂടറിയുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അപ്പനോടും അമ്മയോടും വല്ലാത്ത ഒരടുപ്പമായിരിക്കും ഉറപ്പുള്ള കാര്യമാണ് സ്നേഹമുള്ളവരെ ഇന്ന് പലപ്പോഴും കുട്ടികളിൽ എന്നുള്ളൊരു ചിന്ത തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്ത തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദമ്പതികൾ അടുത്ത് വന്നത് ഓർക്കുകയാണ് അവർ തങ്ങളുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞു ജോലിക്ക് വേണ്ടി ഉള്ള പരിശ്രമത്തിലാണ് വിവാഹം കഴിഞ്ഞ എത്തിയ മരുമകളോട് അമ്മായിമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം പറഞ്ഞ ഡയലോഗ് പ്രകാരമാണ് എടി പെട്ടെന്നൊന്നും കുഞ്ഞുണ്ടാകരുത് ഒരു ജോലിയൊക്കെ ശരിയായിട്ട് വിദേശത്തേക്ക് പോകാൻ വീസ ശരിയായിട്ട് മതി കുഞ്ഞ് ഇത് ഇവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു കിടക്കുക ഇതിനിടയിൽ ഇവൾ ഇവൾ പോലും ആഗ്രഹിക്കാതെ ഗർഭവതിയാകുക അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവളും ഇവളുടെ ഭർത്താവും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് ഭ്രൂണകത്യ ചെയ്ത് അങ്ങ് കൊല്ലുകയാണ് ഇന്നിപ്പോൾ അവർ വന്നിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വീണ്ടും കുഞ്ഞുണ്ടാകണമെന്നാഗ്രഹമുണ്ട് രണ്ടുപേരും നല്ല ഉദ്യോഗസ്ഥരാണ് നല്ല ജോലിയുണ്ട് പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളില്ല അവർക്ക് കുഞ്ഞുങ്ങളില്ല കർത്താവ് കുഞ്ഞുങ്ങൾ കൊടുത്ത സമയത്ത് അവർ സ്വീകരിച്ചില്ല രണ്ടാമത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളപ്പോൾ കർത്താവ് കൊടുക്കുന്നതുമില്ല ഇതുപോലെ തന്നെ മറ്റൊരു ദമ്പതികൾ അരികിലെത്തിയത് ഏഴ് മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് ഏഴ് മക്കൾക്ക് ഏഴാമത്തെ കൊച്ചിൻ്റെ മാമോയ്സ് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരോട് ചോദിക്കണ്ടായി എങ്ങനെ ഈ ഏഴ് മക്കളെ വളർത്തുവാനായിട്ട് സാധിക്കുന്നു ഈ കാലഘട്ടമല്ലേ അപ്പോൾ അവർ പറയുകയാണ് മക്കൾ ഞങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല ഈ മക്കളൊക്കെ കുടുംബത്തിൽ കളിച്ച് ജനിച്ച് കളിച്ചും ചിരിച്ചു ചിരിച്ചുവെക്കാൻ വളരുന്നത് അതുതന്നെയാണ് കുടുംബത്തിൻ്റെ സന്തോഷം ഈ മക്കളാണ് ഞങ്ങളെ കുടുംബത്തിലേക്ക് ജോലി കഴിഞ്ഞ് ഈ മക്കളുണ്ടല്ലോ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും മക്കളുണ്ടല്ലോ എന്ന ആലോചനയോടു കൂടി പെട്ടെന്ന് വീട്ടിലേക്ക് വരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത്രേ എന്നിട്ട് ആ പിതാവ് പറയുക ഞങ്ങൾ വീട്ടിൽ പതിനൊന്ന് മക്കളാണ് ഞങ്ങൾക്ക് ഏഴ് മക്കളെ ആയിട്ടുള്ളൂ ഇനിയും മക്കൾക്ക് ജന്മം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ ബന്ധുക്കൾ പ്രത്യേകിച്ച് ഒന്നും രണ്ടും മക്കളുള്ളവർ ഇനി മക്കളില്ലാത്തവർ പലരും ചോദിച്ചിട്ടുണ്ട് ഒരു കുട്ടിയെ ഞങ്ങൾക്ക് തന്നോളൂ ഞങ്ങൾ അവനെ നോക്കിക്കോളാം അല്ലെങ്കിൽ അതിനെ അവളെ നോക്കിക്കോളാമെന്ന് പക്ഷേ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്തെന്നാൽ ഞങ്ങളുടെ മക്കൾ വളരേണ്ടത് ഞങ്ങളുടെ സംരക്ഷണയിൽ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെയാണ് സ്നേഹമുള്ളവരെ മാതാപിതാക്കന്മാരുടെ ചൂടും ചൂരും അറിഞ്ഞ് മക്കൾ ഇന്ന് വളരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് അനിവാര്യമാണ് പല മക്കളും വഴിതെറ്റിപ്പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സ്നേഹം ലഭിക്കേണ്ടതായിട്ടുള്ള കരുണ കരുതൽ മാതാപിതാക്കളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും കൂടെപ്പുറപ്പുകളിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല വീട് അവർക്ക് ഒരു സത്രം പോലെയാണ് രാത്രി വന്നു കിടക്കാനുള്ള ഒരു സ്ഥലം ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മതകളിലേക്ക് ഈ ഒരു ബന്ധം നീളുന്നില്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു മകൾ കാണാൻ വന്നപ്പോൾ പറഞ്ഞൊരു പ്രകാരമാണ് അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയോ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ആത്മഹത്യയ്ക്ക് മുൻപ് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അവളോട് ചോദിച്ചു എന്തിനാണ് നീ ആത്മഹത്യ ചെയ്യുന്നത് അവൾ പറഞ്ഞു അച്ഛാ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമല്ല നീ എങ്ങനെ തിരിച്ചറിയുന്നത് എൻ്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് അവൾ പറഞ്ഞ കാര്യപ്രകാരമാണ് ഞാൻ ഒൻപത് ക്ലാസ്സിലാണ് പഠിക്കണമെന്നിപ്പോൾ അച്ഛൻ അറിഞ്ഞു പക്ഷേ ഞാൻ കുറച്ച് ദിവസമായി കാണുന്നത് നമ്മൾ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്നു എന്ന് പപ്പയ്ക്ക് അറിയാം പക്ഷേ ഞാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് എൻ്റെ പപ്പയ്ക്ക് അറിയില്ല എൻ്റെ പപ്പ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ നെറ്റിലൊന്ന് ചുംബിച്ചിട്ട് എത്ര നാളായി നാളായിന്നറിയോ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പപ്പ എന്നെ തല്ലും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പപ്പ എന്നെ ശകാരിക്കും വൈകി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പപ്പ എന്നെ ശകാരിക്കും സ്നേഹത്തോടൊരു വാക്ക് പറയാനല്ല പപ്പ പലപ്പോഴും വാതുറക്കുന്നത് ശകാരിക്കാൻ വേണ്ടിയിട്ടാണ് ശകാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം പപ്പയെ ഞാൻ സ്കൂളിലേക്ക് വിളിച്ചു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനായിട്ട് പപ്പ പറഞ്ഞു പപ്പയ്ക്ക് സമയമില്ല അമ്മയെ വിളിക്കാനായിട്ട് എൻ്റെ പപ്പയ്ക്ക് എൻ്റെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല പിന്നെ ഞാൻ എന്തിനാ ഈ പപ്പയുടെ മകളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യ ചെയ്യുക തന്നെ ആത്മഹത്യ ചെയ്യുക തന്നെ ഇതിലും വേദം മരിക്കുന്നതാണ് പപ്പ പലപ്പോഴും ചോദിക്കരുത് നിനക്ക് ഇവിടെ എന്തിൻ്റെ കുറവാണ് പണത്തിന് പണം നീ ചോദിക്കുന്ന ഫീസ് നിനക്ക് ആവശ്യമുള്ള വസ്ത്രം നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം ഇതൊക്കെ ഞാൻ തരുന്നില്ലേ എന്ന് പപ്പനോട് ചോദിച്ചിട്ടുണ്ട് ശരിയാണ് അച്ഛാ എനിക്ക് ഭൗതികമായിട്ട് ഒന്നിനും കുറവില്ല എല്ലാം തരുന്നുണ്ട് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് പപ്പ വാങ്ങിച്ചു തന്നു ടൂർ പോകാനായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു പപ്പ തരും പക്ഷേ ഇതൊന്നും അല്ലല്ലോ ഇതൊന്നും അല്ലല്ലോ ഒരു മകളെന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് മകളെന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ പപ്പയുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കെൻ്റെ പപ്പയുടെ കൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പപ്പയുടെ കൂടെ പള്ളിയിൽ പോകണം എന്നാഗ്രഹമുണ്ട് ഇതൊന്നും നടക്കുന്നില്ല പപ്പയുടെ മടിയിൽ തലചാഴ്ച കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊന്നും നടക്കുന്നില്ല പപ്പയ്ക്ക് പപ്പയുടെ ബിസിനസ് പപ്പയുടെ ജോലി പപ്പ രാത്രി എപ്പോഴോ വരുന്നു രാവിലെ പോകുന്നു ആഴ്ചയിൽ ഒരിക്കലും അവധി ഉള്ളപ്പോൾ മാത്രം ഞങ്ങളോട് സംസാരിക്കുന്നു പിന്നെ ഇത് എന്ത് ജീവിതമാണ് അച്ഛ സ്നേഹമുള്ളവരെ എന്നെ ശ്രവിക്കുന്നവരെ മക്കൾക്ക് നമ്മളെ ആവശ്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം മക്കൾക്ക് നമ്മളെ ആവശ്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം കുഞ്ഞുങ്ങളൊരു ഭാരമല്ല എന്ന് തിരിച്ചറിയാനായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായിട്ട് ഈ ലോകത്തോട് പറയുന്നത് കുഞ്ഞുങ്ങളോടുകൂടി ചെലവഴിക്കുവാൻ എല്ലാ മാതാപിതാക്കന്മാർക്കും ദിവസത്തിൽ സമയം വേണം ഇനി വിദൂർത്ത് ജോലി ചെയ്യുന്നവർ കുഞ്ഞുങ്ങളെ എന്നും നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളവരല്ലേ അവരെ വീഡിയോയിൽ കണ്ട് സംസാരിക്കണം അവരോട് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കണം അവരുമായിട്ട് കുടുംബ പ്രാർത്ഥന നടത്തണം ഒരുമിച്ചിരിക്കാനും ചിരിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം സത്യമാണ് ചില മാതാപിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛാ വൈകിയാണ് വീട്ടിൽ വരുന്നത് വൈകി വീട്ടിൽ വരുമ്പോൾ ഇവരുടെ പരാതി കേൾക്കാനൊന്നും സമയമില്ല അല്ലാതെ മടുത്താണ് വീട്ടിൽ ചെല്ലുന്നത് പക്ഷേ നീ ഓർക്കുക നീ വൈകി വീട്ടിൽ വരുന്നതെന്ന് നോക്കി നിന്നോട് മിണ്ടുവാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളിയോ മകനോ മകളോ വീട്ടിലുണ്ട് അവരൊരു ദിവസം മുഴുവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കണേ ഈ ഒരു ബോധ്യവും ബോധവും നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ഷീണം മറക്കാനും കുറച്ചുകൂടെ അവരുടെ അടിയിൽ ഒരു അരമണിക്കൂർ സമയമെങ്കിലും അരമണിക്കൂർ സമയമെങ്കിലും ഒരുമിച്ചിരിക്കാനും നിനക്ക് കഴിയും നിനക്ക് സാധിക്കണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും ഒരുമിച്ചിരുന്ന് കളിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും അവരുടെ അന്നത്തെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയുവാനും അറിയുവാനായിട്ട് നിനക്ക് സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ മക്കൾ നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും നീ തിരിച്ചറിയുക നിൻ്റെ സ്നേഹക്കുറവ് കൊണ്ടാണ് ഈ മക്കൾ നഷ്ടപ്പെട്ടത് എന്ന് കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ വളരട്ടെ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരായി വളരട്ടെ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുക എന്ന് ഈശോ പറഞ്ഞത് ദൈവത്തിൻ്റെ ദൈവ ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമായിട്ടാണ് അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു പാഠം അതാണ് കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തിയൊരു സുവിശേഷമില്ല കുഞ്ഞുങ്ങളെ ആട്ടിപ്പായച്ച് കൊണ്ടൊരു സുവിശേഷമില്ല അത് ഭവനത്തിൽ നിന്നാകട്ടെ സമൂഹത്തിൽ നിന്നാകട്ടെ എവിടെ നിന്നും നിന്നുമാകട്ടെ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് കരുതുന്നത് ഒരു സുവിശേഷത്തിന് ചേർന്നതല്ല കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് പിന്നീട് മതി എന്ന് പറയുന്നത് സുവിശേഷത്തിന് ചേർന്നതല്ല ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് പല കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് നേരത്തെ പറഞ്ഞ സംഭവത്തിൻ്റെ മറപിടിച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ കാരണം ജോലി സുരക്ഷിതമാക്കുവാൻ വേണ്ടി വൈകിയുള്ള വിവാഹങ്ങൾ ഇരുപത്തേഴും ഇരുപത്തെട്ടും വയസ്സിലാണ് പല യുവതികളും വിവാഹം കഴിക്കുന്നത് യുവാക്കന്മാർക്ക് മുപ്പത്തെട്ടും നാൽപ്പതും വയസ്സായി കാണും മനുഷ്യന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടൊരു സമയം കർത്താവ് കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാലഘട്ടം ഈ കാലഘട്ടത്തിലല്ല ഇന്നത്തെ വിവാഹങ്ങൾ പലതും നടക്കുന്നത് ജോലി സുരക്ഷിതമാക്കുവാൻ വീട് സുരക്ഷിതമാക്കുവാൻ വീട് കെട്ടിപ്പടുക്കുവാനൊക്കെ ആയിട്ട് നമ്മളിതിന് പിന്നാലെ പോകുമ്പോൾ വിവാഹം കുടുംബം എന്നുള്ളത് മാറിപ്പോകുന്നു ഇനി വിവാഹത്തിന് ശേഷവും കുഞ്ഞുങ്ങൾ പിന്നീട് മതിയെന്ന് ചിന്തിക്കുമ്പോൾ പിന്നീട് ഒന്നോ രണ്ടോ വർഷം കഴിയുകയാണ് ഇതിനിടയിൽ മനുഷ്യൻ്റെ ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ആ കാലഘട്ടം കഴിഞ്ഞു പോവുകയാണ് പലർക്കും ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഒരു കാരണം അതായിരിക്കാം അതായിരിക്കാം വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്നവരേ നിങ്ങളോടൊരു അപേക്ഷ ഓർത്ത് വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന് കരുതി നെട്ടിവെക്കരുത് പല മക്കളും വന്ന് പറഞ്ഞു പങ്കുവച്ചതിൻ്റെ അനുഭവത്തിന് വിളിച്ചതിൽ പറയുകയാണ് വിവാഹം കഴിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്കു കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഈശോ ഈ ലോകത്തിൽ അവതരിക്കണമെന്ന് ദൈവപിതാവ് ആഗ്രഹിച്ചപ്പോൾ അവൻ ആദ്യം തെരഞ്ഞെടുത്തത് ഒരമ്മയാണ് ഒരമ്മയുടെ ഗർഭപാത്രമാണ് അവൻ ആദ്യം ആശ്രവദിച്ചത് സ്നേഹമുള്ളവർ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഈശോ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത് ഭാര്യയും ഭർത്താവും ഒന്നിക്കുമ്പോൾ ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാകണം വിവാഹത്തിൻ്റെ ആ അഭിഷേക പ്രാർത്ഥനയിൽ അനുഗ്രഹ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയെ അറ്റം ചൊല്ലുന്നുണ്ട് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ധാരാളം മക്കൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ അനുഗ്രഹത്തിന് ഈ അനുഗ്രഹത്തെ മ മറുതലിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ട ഒന്നും രണ്ടും മതി എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ എത്തിച്ചേരുമോ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് അതുകൊണ്ട് വിവാഹം കഴിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരെ തമ്പുരാനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇപ്പോഴേ തന്നെ പ്രാർത്ഥിക്കുക വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ധാരാളം മക്കളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മക്കളെ നല്ല രീതിയിൽ സ്നേഹത്തിൽ വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആരാ പറഞ്ഞത് മക്കൾ ബോർഡിങ്ങിൽ നിന്നാലേ പഠിക്കുകയുള്ളൂ എന്ന് ഇത് അധികം കാലമൊന്നും ആയിട്ടില്ല ഈ ബോർഡിങ്ങിലെ പഠനം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ട്യൂഷനൊക്കെ തുടങ്ങിയിട്ടും അധികം കാലമൊന്നും ആയിട്ടില്ല ഇതിനു മുൻപ് എത്രയോ മഹാന്മാർ എത്രയോ മഹതികൾ ഈ നി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളിൽ എത്ര പേർ തന്നെ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചവരുണ്ട് അപ്പൻ്റെയും അമ്മയുടെയും മടിയിലിരുന്ന് വീട്ടിൽ ചേട്ടനും ചേച്ചിയും ഒക്കെ പറഞ്ഞ് തന്നു പഠിച്ചവരല്ലേ നിങ്ങൾ ഇന്ന് മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്തേ നേരത്തെ വന്നേ ഇന്ന് സ്കൂളിൽ ട്യൂഷനില്ലായിരുന്നോ ഇന്ന് എന്തേ നേരത്തെ അവർ വിട്ടത് എന്ന് ചോദിച്ച് കുട്ടികളെയും സ്കൂളിലുള്ള അധ്യാപകരെയും വഴക്ക് പറയുന്ന മാതാപിതാക്കന്മാരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ക്ലാസ് ടൈം കഴിഞ്ഞ് മണിക്ക് ശേഷം പല കുട്ടികളും അവിടെ ഇരുന്ന് പഠിക്കുന്ന സത്യത്തിൽ അവർക്ക് മനസ്സ് അറിഞ്ഞൊന്ന് പഠിക്കാൻ പറ്റുമോ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വരെ ആ സ്കൂളിലാണ് കുട്ടികൾ അവർക്ക് ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം ഒന്ന് കുളിക്കണം പപ്പയും അമ്മയും കാണണം ചേട്ടനെയും ചേച്ചിയൊന്ന് കാണണം കുറച്ച് സമയം വീട്ടിൽ അവരുടേതായ ലോകത്തായിരിക്കണമെന്ന് ഇങ്ങനെ കുട്ടികളുടെ അവകാശങ്ങൾ പലതും നിഷേധിക്കപ്പെടുകയാണ് കുട്ടികളുടെ അവകാശങ്ങൾ പലതും തിരസ്കരിക്കപ്പെടുകയാണ് ഇങ്ങനെയുള്ള തിരസ്കരണങ്ങളിൽ പിന്നെ എങ്ങനെയാ കുട്ടികൾ ദൈവഭയത്തിൽ ദൈവ ഭീതി വളർന്നു വരിക പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ട്യൂഷനൊക്കെ കൊടുക്കുന്നല്ല അതിനൊന്നും എതിരല്ല അച്ഛനങ്ങനെ പറയാം ട്യൂഷൻ കൊടുക്കാതെ കുട്ടികളെങ്ങനെ നല്ല വിജയം ലഭിക്കണേ എന്നുള്ള ചിന്തയായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയല്ല ട്യൂഷൻ കൊടുക്കണം അവർക്ക് അവർക്ക് വേണ്ടെന്നുള്ള എല്ലാ പ്രചോദനവും കൊടുക്കണം പക്ഷേ അവർ വീട്ടിലായിരിക്കുന്ന സമയം ഒരാഴ്ച നിങ്ങൾ സമയം കണക്കിലെടുത്ത് നോക്കിക്കേ എത്ര സമയം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട് ചിന്തിച്ച് നോക്കുക ഒരു ദിവസത്തിൽ എത്ര തവണ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എത്ര മിനിറ്റ് എത്ര വാക്ക് ഉദാഹരണത്തിന് നിങ്ങളുടെ മക്കളുമായി നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എത്ര തവണ അവരൊന്ന് ചേർത്ത് നിർത്തി മകനെ നന്നായിട്ടുണ്ട് മകളെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം വരെ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഈ നിമിഷം വരെ നിങ്ങൾക്ക് നാല് മക്കളോട് വന്നിരിക്കട്ടെ രണ്ട് മക്കളുണ്ടെന്നിരിക്കട്ടെ ഈ മക്കളോട് നിങ്ങൾ എത്ര തവണ സംസാരിച്ചു എത്ര തവണ അവരെ കണ്ടിട്ടുണ്ട് എത്ര തവണ അവരെ ചേർത്ത് പിടിച്ചു എത്ര തവണ അവരെക്കുറിച്ചുള്ള ആലോചനകൾ നിങ്ങൾക്ക് വന്നു ഈശോ പഠിപ്പിക്കുന്ന പാഠം തന്നെയാണ് കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ ഈ കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോകമാണ് പഠിപ്പിക്കാനായിട്ട് ശിശുമാരെ പഠിപ്പിക്കാനായിട്ട് ഈശോ ഒരു പാഠപുസ്തകമായിട്ട് തിരഞ്ഞെടുത്തത് കുട്ടികളെയാണ് കുട്ടികളെയാണ് അവരുടെ നിഷ്കളങ്കത അവരുടെ എളിമ അവരുടെ വിനയം അവരുടെ അവരുടെ അച്ചിരി കളികൾ ഇതൊക്കെ ശിശുമാരുടെ ജീവിതത്തിലും ജീവിതത്തിലും സ്വാധീനം ചെലുത്തേണ്ടതാണ് എന്നുള്ളൊരു പാഠം ഈശോ പഠിപ്പിക്കുന്നുണ്ട് നീ കുറച്ചുകൂടെ കാർക്കശമുള്ളവനല്ല കുഞ്ഞുങ്ങളെപ്പോലെ ലളിതമായിട്ട് ചിരിക്കാനെന്ന് എനിക്ക് സാധിക്കണം അന്ന് കുട്ടികളിൽ നിന്ന് പഠിക്കാമെന്ന് ഈശോ പറയണേ നിങ്ങൾ വലിയവനാ ആഗ്രഹിക്കുന്നുണ്ടോ കുട്ടികളെ പോലെ നിഷ്കളങ്കരായിരിക്കണം അവരെ ചേർത്ത് പഠിക്കുക അവരുടെ മുഖത്ത് നോക്കിയൊക്കെ പാഠങ്ങൾ പഠിക്കുക എന്ന് ഈശോ പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനുമായിട്ടുള്ള വലിയ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കെ കുറേയധികം മക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വേദന അനുഭവിക്കുന്നുണ്ട് കുറേയധികം ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ ആശുപത്രികളും അതുപോലെ തന്നെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളും കയറി ഇറങ്ങി നടക്കുന്നവരുണ്ട് വല്ലാത്തൊരു ദുരി ദുരിതമാണ് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ വല്ലാത്ത വേദന തോന്നിയിട്ടുണ്ട് കർത്താവ് ഈ നിമിഷം അബ്രാഹത്തിനും സാറാക്കും കുഞ്ഞുമക്കളെ കൊടുത്തതുപോലെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ദമ്പതികളും കുഞ്ഞുങ്ങളില്ലാതെ ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഇടവരുത്തരുതേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് ഉള്ളിലുള്ളിൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ബന്ധത്തിലോ സ്വന്തത്തിലോ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഓർത്തെടുത്ത് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേൻ ഈ നിമിഷം കർത്താവ് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് വചനം കൊണ്ട് വാഴ്ത്തിയ തമ്പുരാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങളോടൊപ്പം ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ അന മറ്റ് മന്ദിരങ്ങളിൽ പഠിക്കുന്നവരായിരിക്കാം ബോർഡിങ്ങിൽ പഠിക്കുന്നവരായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത നിങ്ങളുടെ മകനോ മകളോ ആയിരിക്കാം അവർ എവിടെയായിരുന്നാലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പലപ്പോഴും വേദനാപൂർവ്വം ഓർക്കുന്നൊരു കാര്യമുണ്ട് മാതാപിതാക്കന്മാർ കരുതും മക്കൾ ദേവാലയത്തിലാണ് മക്കൾ കലാലയത്തിലാണെന്ന് പക്ഷേ പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും മക്കളൊന്നും അവിടെ എത്തുന്നില്ല മക്കളൊന്നും അവിടെ എത്തുന്നില്ല പലപ്പോഴും തെറ്റിൻ്റെ വഴിയിലൊക്കെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവനും ഇവളും എത്തിച്ചേർന്നത് മറ്റെവിടെയോ ആണ് മറ്റെവിടെയോ ആണെന്ന് ഈ നിമിഷം നിങ്ങളുടെ മകൻ മകൾ സഹോദരൻ സഹോദരി ഒരു ഇരുപത് വയസ്സിന് പ്രായമുള്ള ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവിവാഹിതർ ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടി മുതൽ ഒരു യുവാവ് യുവതി വരെ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ നിമിഷം പ്രാർത്ഥിക്കാം കുട്ടികൾ നമ്മുടെ ഭവനത്തിൽ വളരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം എവിടെ പോയാലും അവരോട് സംസാരിക്കുവാനും അവരുമായിട്ട് അല്പസമയം ചെലവഴിക്കുവാനുമുള്ള ആ സമയം ആ ഒരു ആഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അൽഫോൺസമ്മയുടെ ജീവിതത്തിലുണ്ടല്ലോ ആരാ അൽഫോൺസമ്മെ വിശുദ്ധിയാക്കിയ സത്യത്തിൽ ആ കുട്ടികളാണ് അൽഫോൺസമ്മ കുട്ടികളുമായിട്ട് വളരെ ചങ്ങാത്തത്തിലായിരുന്നു നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അൽഫോൺസമ്മയുടെ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അൽഫോൺസ് എന്നും അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു അവരിൽ നിന്ന് കുറേ പാഠങ്ങൾ അവരുമായിട്ട് കളിച്ചിരിക്കുവാൻ അവ കഠിന ദുഃഖത്തിൽ പോലും ഈ കുട്ടികളുമായിട്ട് സന്തോഷിക്കുവാനായിട്ട് അൽഫാൻ സമയം കഴിഞ്ഞിരുന്നു കുട്ടികളുടെ സാമീപ്യം തന്നെ പല ദുഃഖങ്ങളും ഒഴിവാക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒന്നുകൂടെ ഗൗരവമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മകൻ്റെയോ മകളുടെയോ ഒരു സാമീപ്യം കഠിനമായ ദുഃഖത്തിൽ നിന്ന് ഒരു വിടുതൽ നിനക്ക് തരാൻ ദൈവം അനുവദിക്കുന്നുണ്ട് അവരൊന്ന് ചേർത്ത് പിടിക്കുക അവരൊരു തെറ്റാണെന്ന് കരുതരുത് അവരുടെ നന്മകൾ കാണുവാനും പരിപോഷിപ്പിക്കുവാനൊക്കെ പരിശ്രമിക്കുക കർത്താവിൻ്റെ വചനം ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ജീവിതത്തിൽ നിറവേറട്ടെ കലാലയങ്ങളിൽ പഠിക്കുന്നവർ ജോലിക്കായി അപേക്ഷിക്കുന്നവർ കുഞ്ഞുമക്കൾ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിലുള്ളവർ ഒരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം തമ്പുരാനോട് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ശിശുക്കളെ അവൻ്റെ അടുത്തേക്ക് ചിലർ കൊണ്ടുവന്നു നല്ല തമ്പുരാനെ ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞവൻ നീയാണല്ലോ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളുണ്ടാകണമെന്നുള്ളൊരാഗ്രഹം എല്ലാ ദമ്പതികൾക്കും അങ്ങ് കൊടുക്കണമേ കുഞ്ഞുങ്ങൾ ഒരു തെറ്റല്ല അവർ ഞങ്ങളുടെ ഭവനത്തിൽ വളരണം അവരിൽ നന്മയുണ്ട് എന്നൊക്കെ ചിന്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ യേശു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ ഞങ്ങളുടെ മക്കൾ ഈ ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ആത്മാർത്ഥമായി ഞങ്ങൾ ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ലാസ്ലറ്റ് മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേനു